തീർച്ചയായിട്ടും ഇവിടെ ശ്രീമതി വീണ ജോർജ് എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ പ്രിയപ്പെട്ട പ്രമുഖരായ പാസ്റ്റേഴ്സിനൊപ്പം ഈ വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഞാൻ എം എൽ എ ആയതിനു ശേഷം നമ്മുടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഈ ഹാളിൽ ചേരുന്ന ചെറുതും വലുതുമായ എല്ലാ ഫംഗ്ഷനും ക്ഷണിച്ചും ക്ഷണിക്കാതെയുമെല്ലാം പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്ററെയൊക്കെ ഞങ്ങളേറെ വൈകാരികതയോടെയാണ് യാത്രയച്ചതും ഇവിടുത്തെ ചടങ്ങുകളൊക്കെ സംഘടിപ്പിച്ചതും. ചെറിയൊരു കാപ്പി ഉണ്ടാക്കിയാൽ എന്നെ വിളിക്കും, കഴിക്കും. അങ്ങനെ ഒരു ബന്ധം ഇവിടെയുണ്ട്. പെന്തക്കോ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും ഈ സമൂഹത്തെ മറക്കാൻ കഴിയില്ല. ഞങ്ങളുടെ പാർട്ടിക്കാരൊക്കെ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെക്കാട്ടിലും ആവേശത്തിലാണ് പെന്തക്കോസ് സഭയിലെ പാസ്റ്റർമാർ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. ഞാൻ സത്യത്തിൽ കണ്ടിട്ടില്ലാത്ത ധാരാളം പാസ്റ്റർമാർ എനിക്ക് വേണ്ടി വീടുകളിൽ പോയി പ്രാർത്ഥിച്ച അനുഭവങ്ങൾ പിന്നീട് ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴാണ് പറയുന്നത് ഇന്ന പാസ്റ്റർ വന്നിരുന്നു. സത്യത്തിൽ അതിൽ പല പാസ്റ്റർമാരെയും എനിക്കറിയില്ലായിരുന്നു, പിന്നീടാണ് പലരെയും പരിചയപ്പെടുന്നത്. അപ്പോൾ ഒരു ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും ഈ മണ്ഡലത്തിലെ പെന്തക്കോ സമൂഹം അവരുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലായിരുന്നു എന്നെ കണ്ടതും കരുതിയതുമെല്ലാം. തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ധാരാളം പാസ്റ്റേഴ്സ് അവരുടെ ഒരു സഹോദരൻ ജയിച്ച ഒരു സന്തോഷത്തിലുള്ള സ്വീകരണവുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വൈകാരികത ഈ സമൂഹവുമായി കുറേ കാലമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ചെറുതും വലുതുമായ നിരവധി പ്രശ്നങ്ങൾ കോന്നിയിലെ എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ തലങ്ങളിൽ വരുമ്പോൾ പല സ്ഥലത്തുനിന്നും എന്നെ ഈ സഹോദരങ്ങൾ ഇപ്പോഴും ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഉള്ള ഒരു സഭയാണ്. തീർച്ചയായും സമൂഹത്തിൽ സ്നേഹം പകരുവാൻ, സമൂഹത്തിൽ സമാധാനം പകരുവാൻ വളരെ ത്യാഗനിർഭരമായി പ്രവർത്തിക്കുന്ന സമൂഹമാണ് പെന്തക്കോസ് സമൂഹം. പ്രിയപ്പെട്ട അവറാച്ചാനൊക്കെ വളരെ ദീർഘകാലം ഈ സഭയുടെ ഭാഗമായി ലോകത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചാണ് ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്.